സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് എന്ന വിഷയമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് പാർട്ട് വൺ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നത് കോശങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കണ്ണിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം ഇപ്പം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശമാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു സൈറ്റോളജി എന്നതാണ് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി കോശം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റോബർട്ട് ഹുക്കാണ് സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്കാണ് റോബർട്ട് ഹുക്കാണ് ആ കോശം കണ്ടുപിടിച്ചത് അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് എം ജെ ഷ്ലീഡനാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ അതുപോലെ തന്നെ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് തിയോഡർ ഷ്വാനാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് അതുപോലെ കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം കോശമസ്തിഷ്കം എന്നൊക്കെ അറിയപ്പെടുന്നത് കോശമർമ്മമാണ് അപ്പോൾ കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ് കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് അടുത്ത ക്വസ്റ്റ് നോക്കുക ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണ് ജീവദ്രവ്യമാണ് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസമാണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസമാണ് മനുഷ്യ ശരീരത്തിൽ പൊതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി ഏത് ആകൃതിയാണ് സ്കുട്ടോയിഡ് എന്നതാണ് മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതിയാണ് സ്കുട്ടോയിഡ് കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ് റൈബോസോമിലാണ് കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണ് മൈറ്റോ കോൺട്രി ആണ് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോ കോൺട്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോശശ്വസനം എ ടി പി സംശ്ലേഷണം എന്നിവ നടക്കുന്നത് എവിടെയാണ് മൈറ്റോ കോൺട്രിയിലാണ് കോശശ്വസനം എ ടി പി സംശ്ലേഷണം എന്നിവ നടക്കുന്നത് ഈ മൈറ്റോ കോൺട്രിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി കോശത്തിൻ്റെ പവർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ഈ മൈറ്റോ കോൺട്രിയാണ് കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി കോശത്തിൻ്റെ പവർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മൈറ്റോ കോൺട്രിയയിൽ ഊർജം സംഭരിക്കുന്നത് എന്തിൻ്റെ ഫോമിലാണ് എ ടി പി തന്മാത്രകളായാണ് മൈറ്റോ കോൺട്രിയയിൽ ഊർജം സംഭരിച്ചു വയ്ക്കുന്നത് എ ടി പി തന്മാത്രകളായാണ് അപ്പോൾ അതുകൊണ്ട് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ഏതാണ് എ ടി പി തന്മാത്രകളാണ് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി തന്മാത്രകളാണ് കോശത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ഏത് ലൈസോസോമാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ് നോക്കുക ലൈസോസോം സ്വന്തം കോശത്തിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓട്ടോ ഫാഗി എന്നതാണ് ലൈസോസോം സ്വന്തം കോശത്തിലെ തന്നെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഓട്ടോ അതുകൊണ്ട് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ആരാണ് ഈ ലൈസോസോമാണ് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ് അതുപോലെ തന്നെ ദഹിപ്പിക്കുന്നതുകൊണ്ട് ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടുന്നതും ലൈസോസോമാണ് ഡെമോളിഷൻ സ്ക്വാഡ് എല്ലാത്തിനും നശിപ്പിക്കുന്നതുകൊണ്ട് ഡെമോളിഷൻ സ്ക്വാഡ് എന്നറിയപ്പെടുന്നതും ലൈസോസോമാണ് അപ്പോൾ ഓർത്തിരിക്കുക ആത്മഹത്യാ സഞ്ചികൾ ഡൈജസ്റ്റീവ് ബാഗ് ഡെമോളിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ലൈസോസോമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറുസ്ഥര സഞ്ചികളിലാക്കുന്ന കോശാംഗം ഏതാണ് ഗോൾഗി കോംപ്ലക്സുകളാണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മ രസം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സുകൾ അപ്പോൾ അതുകൊണ്ട് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റി ഇവകളെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്നത് ഗോൾഗി കോംപ്ലക്സുകളാണ് അപ്പോൾ അതുകൊണ്ട് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സാണ് ഇനി അതുപോലെ കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് പ്രോട്ടീനാണ് കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകളാണ് പ്രോട്ടീനുകൾ അടുത്ത ക്വസ്റ്റൻ നോക്കുക കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ഏതിൽ കൂടിയാണ് അന്തർദ്രവ്യ ജാലികയിലൂടെയാണ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൽ കൂടിയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യ ജാലികയിലൂടെയാണ് അപ്പോൾ അങ്ങനെ കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് എന്താണ് അന്തർദ്രവ്യ ജാലികയാണ് ജാലികിയാണ് കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യ ജാലികയാണ് അടുത്ത ക്വസ്റ്റ് നോക്കുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് അണ്ഠമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഠം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് ബീജകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡവുമാണ് ഇനി ഏറ്റവും നീളമേറിയതും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളതുമായ കോശം ഏതാണ് മനുഷ്യ ശരീരത്തിൽ നാഡീകോശത്തിനാണ് ഏറ്റവും നീളമേറിയത് ഏറ്റവും നീളമേറിയ കോശം നാഡീകോശമാണ് ഏറ്റവും ആയുസുള്ള കോശവും ഏത് തന്നെയാണ് നാഡീകോശം തന്നെയാണ് ഏകദേശം നൂറ് വർഷം ഇനി ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ഏതാണ് അരുണ രക്താണുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ളത് അരുണ രക്താണുക്കൾക്കാണ് രക്തകോശങ്ങളിൽ വെച്ച് ഇനി ഏറ്റവും കുറവ് ആയുസുള്ള രക്തകോശം ഏതാണ് പ്ലേറ്റ്ലെറ്റുകളാണ് ഏറ്റവും കുറവ് ആയുസുള്ള രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ അടുത്ത ക്വസ്റ്റ് നോക്കുക അപ്പോൾ ഇനി നമുക്ക് കണ്ണിനെ കുറിച്ച് പഠിക്കാം കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ് ദൃഢപടലം അഥവാ സ്ക്ലിയറയാണ് കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലിയറ അപ്പോൾ നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് ഈ ബാഹ്യപാളിയാണ് അപ്പം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് ബാഹ്യപാളിയാണ് അതായത് ദൃഢപടലമാണ് സ്ക്ലിയറയാണ് അടുത്ത ക്വസ്റ്റ് നോക്കുക കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളി ഏതാണ് രക്തപടലമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം ഇനി കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ഒരു ദ്രവമുണ്ട് ഏതാണത് അക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ അക്വസ് ദ്രവമാണ് എന്നാൽ പാളി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തപടലമാണ് ഇനി കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ദ്രവമുണ്ട് ഏതാണത് വിട്രിയസ് ദ്രവമാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളി ഏതാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് റെറ്റിന കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന അപ്പം കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന എവിടെയാണ് റെറ്റിനയിലാണ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് യഥാർത്ഥമാണ് അതുപോലെ തലകീഴായതാണ് അപ്പോൾ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ് ഇനി അതുപോലെ നമുക്കറിയാം കണ്ണിൻ്റെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസാണ് കണ്ണിലുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ് അടുത്ത ക്വസ്റ്റ് നോക്കുക പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏത് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണ് ഐറിസ് ആണ് കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു അല്ലെങ്കിൽ കണ്ണിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിനാണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന അല്ലെങ്കിൽ കണ്ണിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനി അടുത്ത ക്വസ്റ്റിന് നോക്കുക നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണ് സീലിയറി പേശികളാണ് നേത്ര നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ അതുപോലെ കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ ഏത് എന്ന് ചോദിച്ചാലും സീലിയറി പേശികളാണ് കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ നേത്ര നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ അടുത്ത ക്വസ്റ്റ് നോക്കുക മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ അതുപോലെ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാണ് റോഡ് കോശങ്ങൾക്കാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തത് അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച നൽകുന്നതും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തതുമായ കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ ഇനി അതുപോലെ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുകയും ചെയ്യുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് കോൺ കോശങ്ങളാണ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവയും തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുകയും ചെയ്യുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ അപ്പോൾ അതായത് വസ്തുക്കളെ നമ്മൾ അവയുടെ നിറത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഏത് കോശങ്ങളുടെ സഹായത്താലാണ് ഈ കോൺ കോശങ്ങളുടെ സഹായത്താലാണ് വസ്തുക്കളെ നമുക്ക് അവയുടെ നിറത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീവ്രപ്രകാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും കോൺ കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡ് കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതുപോലെ പകൽ വെളിച്ചത്തിലെ കാഴ്ച സാധ്യമാക്കുന്നത് ഈ കോൺ കോശങ്ങളാണ് അപ്പോൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത് പകൽ വെളിച്ചം തീവ്ര വെളിച്ചമാണ് അപ്പോൾ പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ് വസ്തുക്കളെ അതുപോലെ നമുക്ക് അവയുടെ തന്നെ നിറത്തിൽ കാണാൻ സാധിക്കുന്നതും ഈ കോൺ കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതുപോലെ മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാൻ കാരണം എന്തായിരിക്കും കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ അതായത് തീവ്ര പ്രകാശത്തിൽ കാഴ്ച കുറയാൻ കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് അടുത്ത ക്വസ്റ്റ് നോക്കുക റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ് ആണ് റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് റൊഡോപ്സിനാണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ അതുപോലെ തന്നെ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ഏത് അയഡോപ്സിൻ ആണ് കോൺ കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അപ്പോൾ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിനും കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിനുമാണ് ഇനി വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അടുത്ത ക്വസ്റ്റ് നോക്കുക റെട്ടിണിയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ് പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ടാണ് റെട്ടിണിയിൽ അപ്പോൾ റെട്ടിണിയിലാണ് ഈ പ്രകാശഗ്രാഹി കോശങ്ങളുള്ളത് എന്താണ് പ്രകാശഗ്രാഹി കോശങ്ങൾ റോഡ് കോശങ്ങൾ അല്ലെങ്കിൽ കോൺ കോശങ്ങൾ അപ്പോൾ റെട്ടിണിയിൽ തന്നെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിൻ്റെ ഭാഗം ഏതാണ് പീതബിന്ദുവാണ് അഥവാ യെല്ലോ സ്പോട്ടാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിൻ്റെ ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് അതുപോലെ ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ് ഈ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഈ പീത ബിന്ദുവിൽ അഥവാ യെല്ലോ സ്പോട്ടിലാണ് നമ്മൾ ചെറിയ വസ്തുക്കളെ വളരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് ഈ പീത ബിന്ദുവിലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗത്താണ് ഇനി റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗവുമുണ്ട് എന്താണ് അതിൻ്റെ പേര് അന്ധബിന്ദു ബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് എന്നതാണ് റെറ്റിനിയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു ബിന്ദു അതിൻ്റെ ഓപ്പോസിറ്റാണ് യെല്ലോ സ്പോട്ട് അഥവാ പീത അടുത്ത ക്വസ്റ്റ് നോക്കുക കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ഏതാണ് ലൈസോസൈം ആണ് രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ആണ് ലൈസോസൈം ഇനി ഈ എൻസൈം ഈ ലൈസോസൈം കണ്ടുപിടിച്ചത് ആരാണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ആ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ആ എൻസൈം ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലൈസോസോം എൽ വൈ എസ്സോ എസ് ഒ എം ഇ എന്നാണ് സ്പെല്ലിങ് ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മഹത്യാ സഞ്ചികളാണ് ലൈസോസോം അതേസമയം ഇവിടെ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങി എൻസൈമാണ് ലൈസോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ മാറിപ്പോകരുത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായി കണ്ണുനീരിൽ കാണുന്ന ലോഹം ഏതാണ് സിങ്ക് ആണ് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹമാണ് സിങ്ക് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായി കണ്ണുനീരിൽ കാണുന്ന ലോഹമാണ് സിങ്ക് വ്യക്തമായ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ശരിയായ അകലം എത്രയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ശരിയായ അകലമാണ് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് അറിയപ്പെടുന്നത് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്ക സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അതുപോലെ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരമനുസരിച്ച് ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത അപ്പോൾ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ ആയൊരു കഴിവാണ് സമഞ്ജനക്ഷമത അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഏതാണ് ഹ്രസ്വദൃഷ്ടിയാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അപ്പോൾ അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹ്രസ്വത്തിലുള്ള വസ്തുവിനെ കാണാൻ സാധിക്കുമെന്നർത്ഥം അപ്പോൾ അതനുസരിച്ചാണ് കാണാൻ സാധിക്കുന്നതനുസരിച്ചാണ് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹ്രസ്വദൃഷ്ടി ഇനി ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനിക്ക് മുൻപിലായിരിക്കും അപ്പോൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനിക്ക് മുൻപിലായിരിക്കും ഇനി ഇത് പരിഹരിക്കാനുള്ള ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് അടുത്ത കൊസ് നോക്കുക അപ്പോൾ നമ്മൾ ഹ്രസ്വദൃഷ്ടി പറഞ്ഞു ഇനി അടുത്ത് ദീർഘദൃഷ്ടി അപ്പോൾ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പേര് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്ന ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് അപ്പോൾ ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദീർഘത്തിലുള്ളത് അകലത്തിലുള്ളത് കാണാം അടുത്തുള്ളത് കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി ഇനി ഈ ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും അപ്പോൾ ദീർഘദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കും ദീർഘദൃഷ്ടി ഉള്ളവർക്ക് റെറ്റനയ്ക്ക് പിന്നിലായിരിക്കും അപ്പോൾ ഇനി ഈ ദീർഘദൃഷ്ടി പരിഹാര ലെൻസ് എന്താണ് കോൺവെക്സ് ലെൻസാണ് ദീർഘദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് ഇപ്പോൾ സാധാരണ ഹ്രസ്വദൃഷ്ടി വരുന്നത് ചെറുപ്പക്കാരിലാണ് അപ്പോൾ നമുക്കറിയാം അവരുടെ ലെൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഒരു ലെൻസാണ് അപ്പോൾ അതുകൊണ്ട് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺ കേബ് ലെൻസാണ് ഇനി കോൺവെക്സ് ലെൻസ് നമുക്കറിയാം അപ്പോൾ നമ്മുടെ മുത്തശ്ശന്മാർക്ക് മുത്തശ്ശിമാർക്ക് പ്രായമുള്ളവരിലാണ് കൂടുതലും ദീർഘദൃഷ്ടി സംഭവിക്കുന്നത് അപ്പോൾ അവരുടെ ലെൻസ് നമ്മൾ നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ട് അത് മാഗ്നിഫയിങ് ലെൻസ് ആണ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന മാഗ്നിഫയിങ് അതായത് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ അതായത് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ അപ്പോൾ ഏതാണ് വേണ്ടത് കോൺവെക്സ് ലെൻസും ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് കോൺകേവ് ലെൻസുമാണ് അതുപോലെ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ബൈഫോക്കൽ ലെൻസാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് അടുത്ത വസ്റ്റ് നോക്കുക നേത്ര നേത്രലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം എന്നതാണ് നേത്രലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം ഇനി പരിഹാര ലെൻസ് എന്താണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം പരിഹരിക്കുന്നത് ഏതുതരം ലെൻസ് ഉപയോഗിച്ചാണ് സിലിൻഡ്രിക്കൽ ലെൻസാണ് അസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസാണ് അടുത്ത ക്വസ്റ്റു നോക്കുക നേത്രകോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥ ഏതാണ് ഗ്ലൂക്കോമയാണ് നേത്രകോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ അതുപോലെ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഏതാണ് ഈ ഗ്ലൂക്കോമയാണ് നിശ്ശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോമയാണ് നേത്രകോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഗ്ലൂകോമ അടുത്ത ക്വസ്റ്റു നോക്കുക കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥ ഏതാണ് സീറോഫ് താലിമിയയാണ് കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ് താലിമിയ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ ഏതാണ് നിശാന്തയാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്ത ഇനി സീറോഫ് താലിമിയ നിശാന്ത എന്നിവയ്ക്ക് കാരണം എന്താണ് ജീവകം എയുടെ അപര്യാപ്തതയാണ് നിശാന്തയ്ക്കും സീറോഫ് താൽമീക്കും കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ് അല്ലെങ്കിൽ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് സീറോഫ് താൽമിയയും നിശാന്തയും അടുത്ത ക്വസ്റ്റ് നോക്കുക നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാണ് വർണ്ണാന്തയാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വർണ്ണാന്ധത ഇനി പ്രധാനമായും വർണ്ണാന്ധത ഏതൊക്കെ നിറങ്ങളെയാണ് ബാധിക്കുന്നത് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻ്റ് വർണ്ണാന്ധതയും ഈ രണ്ട് നിറങ്ങളെ അടിസ്ഥാനമായിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ചുവപ്പ് പച്ച നിറങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതുപോലെ വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടണിസം അപ്പോൾ വർണ്ണാന്ധതയുടെ മറ്റൊരു പേര് ഡാൾട്ടണിസം എന്നതാണ് കാരണം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടണാണ് വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധന ഏത് പേരിൽ അറിയപ്പെടുന്നു ഇഷിഹാര എന്നതാണ് വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധന ഇഷിഹാര എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ് നോക്കുക കൺപേശികളുടെ സമന്യത ചലനം സാധ്യമാകാതെ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഏതാണ് കോങ്കണ്ണാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കോങ്കണ്ണാണ് കൺപേശികളുടെ സമന്യത ചലനം സാധ്യമാകാതെ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത കണ്ണിൻ്റെ അവസ്ഥയാണ് കോങ്കണ്ണ് ഇനി നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധ അതാണ് ചെങ്കണ്ണ് അതുപോലെ ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് കണ്ണിനെയാണ് ട്രക്കോമ രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ ഏതാണ് പ്രസ് ബയോപിയ ആണ് പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് പ്രസ് ബയോപിയ അഥവാ വെള്ള എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് പ്രസ് ബയോപിയ അഥവാ വെള്ളെഴുത്ത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥ തിമിരം എന്ന് അറിയപ്പെടുന്നു തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ആണ് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കാറ്ററാക്റ്റ് ഇനി ലോകത്താദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ശുശ്രുതനാണ് ലോകത്താദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതനാണ് അടുത്ത ക്വസ്റ്റ് നോക്കുക കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു എക്സോഫ് താൽമോസ് എന്നതാണ് കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ് താൽമോസ് കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചു പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു കെരാറ്റോപ്ലാസ്റ്റിയാണ് കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് കെരാറ്റോപ്ലാസ്റ്റി അല്ലെങ്കിൽ കെരാറ്റോപ്ലാസ്റ്റിക് ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ കെരാറ്റോപ്ലാസ്റ്റി കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ആദ്യ കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം ആണ് ലോകത്തിലെ ആദ്യ കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ് സ്നെല്ലൺ സ്റ്റാർട്ടാണ് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ സ്റ്റാർട്ട് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം സ്നെല്ലൺ സ്റ്റാർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓഫ്താൽമോസ്കോപ്പ് ആണ് കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഫ് താൽമോസ്കോപ്പ് അപ്പോൾ ഈ ഓഫ്താൽമോളജി നമുക്കറിയാം കണ്ണും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെയൊക്കെ ആ ഒരു പഠനമാണ് ആ ഓഫ്താൽമോളജി താൽമോളജി അത് അതുപോലെ ഓഫ്താൽമോളജിസ്റ്റ് താൽമോളജിസ്റ്റ് നേത്ര രോഗ വിദഗ്ധനാണ് ഡോക്ടറാണ് ഓഫ് ഓക്കെ ഫ്രണ്ട്സ്